പ്രശാന്ത്, അപ്പോ ഇന്ന് നിൽക്കുന്നത് ബി ജെ പി ആസ്ഥാനത്താണ്. പ്രധാനമന്ത്രിയുടെ 72-ാം പിറന്നാളാണ്. രാജ്യത്താകമാനം ഒക്ടോബർ 2 വരെ സേവാ ദിവസ് പലതരത്തിലുള്ള ആഘോഷങ്ങൾ പ്രവർത്തകർ നടത്തുകയാണ്. 2014, 2019, ഇനി 2024 ഈ രണ്ടക്ഷരം മാറ്റിവെച്ച പാർട്ടിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ശക്തനായി മോദി നിൽക്കുമ്പോഴാണ് 72-ാം പിറന്നാൾ. സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡനഗറിൽ നരേന്ദ്രമോദി ജനിച്ചത്. തീർച്ചയായിട്ടും 72 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ള ഒരു പ്രയോഗം തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാണ്. കാരണം പ്രായം നരേന്ദ്രമോദിക്ക് പല കാര്യത്തിനും ഇപ്പോഴും തടസ്സമല്ല. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ചീറ്റപ്പുലിയുടെ വേഗതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. പല സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് സ്വപ്നം കാണാൻ കഴിയാതിരുന്ന പല സംസ്ഥാനങ്ങളും പിടിച്ചെടുത്താണ് ഇപ്പോൾ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രധാനപ്പെട്ട ഒരു നേതാവായി വളരാൻ കഴിഞ്ഞ 8 നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. എന്തായാലും നരേന്ദ്രമോദിയുടെ ഈ ഒരു ജന്മദിനത്തിൽ ബി ജെ പി പല പരിപാടികളും ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, 2017 വെങ്കയ്യ നായിഡുവിന് ഉപരാഷ്ട്രപതിയായി നിശ്ചയിച്ച ദിവസം അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറാൻ തീരുമാനിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ച് കുറെ നേരം ഇരുന്ന് ചർച്ച ചെയ്തിരുന്നു. ക്യാമറകളൊന്നും ഇല്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ സംഭാഷണം. അന്ന് വെങ്കയ്യ നായിഡു സംസാരിച്ചപ്പോൾ താൻ LK അദ്വാനിയുടെ കീഴിലും AB വാജ്പേയിയുടെ കീഴിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ബി ജെ പിക്ക് കൊണ്ടുവന്ന നേട്ടങ്ങൾ തീർച്ചയായിട്ടും അത് അതിശയകരമാണ് എന്നാണ് അന്ന് വെങ്കയ്യ നായിഡു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഈ ബി ജെ പി ആസ്ഥാനവും ഒക്കെ അതിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ അതിശക്തമായൊരു പാർട്ടിയായി വളർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്, മുഖമായി നിൽക്കുന്നത്. അതുകൊണ്ട് സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 2017 വെങ്കയ്യ നായിഡു അത് പറയുമ്പോൾ 2019 തെരഞ്ഞെടുപ്പ് വിജയിച്ചിരുന്നില്ല. 303 സീറ്റുകളുമായി അധികാരത്തിലേക്ക് ബി ജെ പി പിന്നീടാണ് തിരിച്ചെത്തിയത്. ഇനി 2024 മോദിയെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ആ സമയത്ത് ബി ജെ പി എന്തായാലും കാര്യമായ ആഘോഷങ്ങൾ വേണ്ട എന്നൊരു നിർദ്ദേശമാണ് പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേക്ക് മുറിക്കൽ വേണ്ട, പൂജ വേണ്ട, യാഗം വേണ്ട തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ബി ജെ പി ആസ്ഥാനത്ത് ഇന്നൊരു പ്രദർശനം, മോദിയുടെ ജീവിതത്തെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച്, ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ഒക്കെ ഒരു പ്രദർശനം ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബോർഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. JP നഡ്ഡയായിരിക്കും 11 ഈ ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യുക. ഇതോടൊപ്പം ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത 2 സേവനവാരം, 2 സേവനം ത്തിന്റെ സമയമായി ആചരിക്കാനാണ്. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെയായിരിക്കും ഇത് തുടരുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഗാന്ധി ജയന്തി വരെ തുടരുന്ന ഈ ഒരു ആഘോഷങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, നരേന്ദ്രമോദിയുടെ നേട്ടം ജനങ്ങളിൽ എത്തിക്കുക എന്ന നിർദ്ദേശമാണ് ബി ജെ പി നൽകിയിരിക്കുന്നത്. ഒപ്പം ചേരികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ഇന്ന് 4 JP നദ്ദ ഒരു ചേരിയിലേക്ക് പോകുന്നുണ്ട്. രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം പാർട്ടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ക്ഷയരോഗികളെ രാജ്യത്തുടനീളം ഏറ്റെടുക്കണം എന്ന നിർദ്ദേശമുണ്ട്. 2025 ആകുമ്പോഴേക്കും ഇന്ത്യ ക്ഷയരോഗ വിമുക്ത രാജ്യമാകണം എന്നതാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ക്ഷയരോഗികളുടെ വീട്ടിലെത്തി അവർക്ക് ചികിത്സയും മറ്റും ഉറപ്പാക്കുന്ന 1 നീണ്ടു നിൽക്കുന്ന പദ്ധതി, അതിനൊന്ന് തുടക്കം കുറിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് കിട്ടിയ സമ്മാനങ്ങളുടെ ഒരു ഈ ഓപ്ഷൻ ഇന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്, ഇന്ന് തുടങ്ങുകയാണ്. 1200 സമ്മാനങ്ങളായിരിക്കും ഈ ഓപ്ഷൻ ചെയ്യുക. ഈ 1200 സമ്മാനങ്ങളിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുണ്ട്. അതൊപ്പം കോമൺവെൽത്ത് ഗെയിംസിൽ വിജയിച്ച കളിക്കാർ നരേന്ദ്രമോദിക്ക് നൽകിയ സ്മരണികകളുണ്ട്. ഇതിന്റെ എല്ലാം ഈ ഓപ്ഷൻ നടക്കും. ഒപ്പം ദേശീയ ലോജിസ്റ്റിക്സ് നയം എന്ന പേരിൽ നമുക്കറിയാം ഒരുപാട് ഈ കമ്പനികൾ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ ലോജിസ്റ്റിക്സ് നയം, പല സാധനങ്ങളുടെയും നീക്കത്തിനും സൂക്ഷിക്കുന്നതിനും ഒക്കെയുള്ള ഒരു പുതിയ നയം വേണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ പ്രധാനമന്ത്രി നൽകിയിരുന്നു. അതിന്റെ ഒരു ഉദ്ഘാടനവും ഇന്ന് വൈകിട്ട് നടക്കും. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് 4 ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് കുനോ ദേശീയ ഉദ്യാനത്തിൽ ഈ ചീറ്റപ്പുലികളെ തുറന്നുവിടുന്ന ചടങ്ങിന് ശേഷം സ്വയം സഹായ സംഘങ്ങളുടെ ഒരു യോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്.